പൗരത്വ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ വിശദീകരിക്കുകയും പല വിഷയങ്ങളിലും സ്വന്തം നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചാനൽ ചർച്ചകളിലുൾപ്പെടെ സജീവമായി പങ്കെടുക്കുകയും നിലപാടുകൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ശ്രീ എൻ ലാൽകുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. അപ്പോൾ നമ്മുടെ രാജ്യം വല്ലാത്ത ഒരു അശാന്തമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കണ്ടത് കലാലയങ്ങളിൽ പോലീസല്ല, ഭരണകൂടമല്ല, ഭരണകൂടത്തിൻ്റെ ഒരു സഹായത്തോടുകൂടി നടന്ന ആക്രമണമെന്ന് പൊതുവേ ആക്ഷേപം ഉയരുന്നുണ്ട്. എന്താണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം? അല്ല, ഇതിനെ ഭരണകൂട ഭീകരത എന്ന് വിളിച്ചാൽ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ആ കുട്ടികളുടെ കേസിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മുന്നിൽ കൺമുന്നിൽ തന്നെ കണ്ടതാണ് യോഗേന്ദ്ര യാദവിനെ പോലീസുകാരുടെ മുന്നിലിട്ട് ആക്രമിക്കുന്നത്. അതിന് പോലീസുകാർ സൈലൻസ് കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. പോലീസിൻ്റെ ജോലി ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ പിന്നീട് ആ പെൺകുട്ടികളുടെ കാര്യം, അവരുടെ ഹോസ്റ്റൽ മുഖത്ത് കുറേ മാസ്കൊക്കെ ധരിച്ച് ഒരു ഗുണ്ടകളെ പോലെ, ഗുണ്ടകൾ തന്നെ അവർ പോയി അവരുടെ തലക്കിട്ടൊക്കെ അങ്ങ് അടിക്കുകയാണ്. ഒരു ചുറ്റിയെ പോലുള്ള ഒരു ഹാമർ ലൈക്ക് സബ്സ്റ്റൻസ് കൊണ്ട് അവരുടെ തലയിലേക്ക് അടിക്കുമ്പം എന്താണ് അത്, അത് നോക്കി നിൽക്കുക, എന്നിട്ട് അവരെ പിടിക്കാതിരിക്കുക. ആ ആൾക്കാർ തന്നെ യോഗേന്ദ്ര യാദവിനെ പിന്നീട് കൈകാര്യം ചെയ്യുക. അതിൻ്റെ അർത്ഥം കൃത്യമായി പോലീസ് മൗനം പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് സംഘപരിവാർ ശക്തികൾ ഒരുപാട് പേര് പലയിടത്തും പറയുന്നത് രസകരമായ ഒരു കാര്യമാണ്, അത് ഡൽഹിയിലല്ലേ നടന്നത്, അരവിന്ദ് കെജ്രിവാൾ അല്ലേ ഡൽഹി പോലീസിൻ്റെ അധിപൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിപ്പോഴും അവർക്കും നേരം വെളുത്തിട്ടില്ലാത്തതാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഡൽഹി പോലീസിനെ ഹെഡ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അതിനകത്ത് നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. ഇതിനെ കൂടുതൽ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം, ഈ സമരങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ, ജെ എൻ യുവിൽ നിന്നും മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഉയർന്നു വന്നപ്പം പോലീസിൻ്റെ അതിക്രമമാണ് അവിടെ നടന്നത്. പോലീസിൻ്റെ ജോലി എന്താണ്? സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ നശിക്കുമ്പം പോലീസിനെ ഇടപെടാം, ആഡിക്വേറ്റ് ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാം. എക്സസീവ് ഫോഴ്സ് അല്ല, ആഡിക്വേറ്റ് ഫോഴ്സ് ആണ് അതിനെ ഉപയോഗിക്കേണ്ടത്. താങ്കളെ പിടിച്ചു നിർത്താൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്യാം. അതല്ലാതെ സപ്രഷൻ എന്ന് പറയുന്നത് പോലീസിൻ്റെ ഡ്യൂട്ടി അല്ല, അങ്ങനെ ഒരിക്കലുമില്ല. ഇവർ നടത്തുന്നത് ഒരു അക്രമോത്സുകതയോട് ആണ് പുറത്തു വരുന്നത്. ഇപ്പം യു പിയിലാണ് പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ വാട്സപ്പ് വീഡിയോ വഴിയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പോലീസ് കയറി ചെല്ലുന്നു, അവരുടെ വീട്ടിൽ ചെന്ന് ആക്രമിക്കുന്നു, ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നു പണം. അത് പോലീസിൻ്റെ ഒരു സംസ്കാരം, ഒന്ന് ക്രിമിനൽ വൽക്കരിച്ച പോലീസിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ സമൂഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെക്കുറിച്ചോ തന്നെയാണ് അത് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നമ്മൾ പുറത്തു നിന്നൊരാൾ നോക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ഒക്കെ നോക്കുകയാണെങ്കിൽ, നിങ്ങളെന്താ പറയുന്നത്, പോലീസ് തന്നെ ലൂട്ട് ചെയ്യുന്നു. അതിൽ ഫലം മോശമായിട്ടുള്ളൂ, ഈ നാടിൻ്റെ അന്തസ്സിനെ ഉയർത്തും എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ ഈ അന്തസ്സ് താഴോട്ട് പോകുന്ന രീതിയിൽ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് വായനയും എവർ നടത്തുന്നതിനൊക്കെ എതിരഭിപ്രായം ഉയർത്തുന്ന, പൊതുവേ ജെ എൻ യു പോലുള്ള സർവകലാശാലകൾ ബുദ്ധിജീവികളുടെ കേന്ദ്രമെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്, അത്തരം ചിന്താശേഷിയുള്ള തലച്ചോറുകളെ അടിച്ചു പൊളിക്കുക എന്ന് നൽകുന്ന സന്ദേശം എന്താ? ഫാസിസ്റ്റുകൾ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, നാസി ജർമ്മനിയിലോ അല്ലെങ്കിൽ മുസോളിനിയുടെ ഇറ്റലിയിലോ ഒക്കെ നോക്കൂ, ചിന്തകളൊക്കെ അവർ അംഗീകരിക്കും. ആ ചിന്തകൾ അവരുമായിട്ട് ചേരുന്ന ചിന്തകളായിരിക്കണം, അല്ലാത്ത ചിന്തകളെ എപ്പോഴും സപ്രസ് ചെയ്യാൻ നോക്കൂ. മറ്റുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ പ്രതിഷേധത്തിൻ്റെ എതിർപ്പിൻ്റെ ചിന്തകളാണ്, അത് അവർ സപ്രസ് ചെയ്യാൻ എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടവും നോക്കുന്നു. അത് ഇവിടെയും വിഭിന്നമല്ല എന്നുള്ളതാണ്. ഇപ്പം ജെ എൻ യുവിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അവിടെ സോഷ്യൽ സയൻസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികളാണ് ഉയർന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാജ്യം മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭിന്നിക്കുന്ന രീതിയിലൊരു നിയമം വരുമ്പം അതിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യം ഇറങ്ങി വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. നിങ്ങളിപ്പം 1905 തൊട്ടുള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം വളരെ ഹൈയാണ്. അതിന് കാരണം പ്രതിഷേധിക്കാനുള്ള കഴിവ് അതൊക്കെ അവർക്ക് കൂടുതലാണ്, പ്രതിരോധ ശക്തിയൊക്കെ കൂടുതൽ അവർക്കാണ്. ഇപ്പോൾ എനിക്ക് വഴിയിലിറങ്ങി സമരം ചെയ്യുന്നതിൻ്റെ അത്രയും ശക്തിയോടുകൂടി ചിലപ്പോൾ എൻ്റെ അച്ഛന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ശക്തിയും ആർജവും ഒക്കെ അവർ കാണിക്കും. അതിനുള്ള ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെ എൻ യുവിലെ ആ പ്രതിഷേധം അല്ലെങ്കിൽ ജാമ്യയിലെ ആ പ്രതിഷേധം ഈ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാര്യം ഒരു തീജ്വാലയുള്ള മനസ്സുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ
ഭൂരിപക്ഷ വർഗീയതയുടെ പിടിയിൽപ്പെടാത്ത, അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്നുള്ളത് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പ്രത്യാശ തന്നെയാണ്, സംശയമില്ല. ഈ കലാലയങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ, ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങൾ നമ്മൾ നോക്കിയാൽ അലിഗഡ്, ഹൈദരാബാദ്, ജെ എൻ യു തുടങ്ങി രാജ്യത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ സർവകലാശാലകളിലേക്ക് ഒരു ആസൂത്രിത ആക്രമണമല്ലേ ഇത്? അങ്ങനെ കാണണ്ടേ ഇതിനെ? അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പോയിന്റ് ടു ആയിട്ട് കണക്ട് ചെയ്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇവർക്കെതിരെ വരുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ കൂടെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും പല സംസ്ഥാനങ്ങളും ആദ്യം റോഡിലിറങ്ങുന്ന വിദ്യാർത്ഥികളാണ്. അവരെ അടിച്ചമർത്തുമ്പം ഉണ്ടാകുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് ആദ്യം കൊടുക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അപ്പം ആർക്കാണോ പ്രതിഷേധം ഉള്ളത്, ആ പ്രതിഷേധം അതിശക്തമായി രൂക്ഷമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശക്തി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ പറ്റിപ്പോയ ഒരു പ്രശ്നം, ഇവർക്ക് പറ്റിപ്പോയ ഒരു പ്രശ്നം, ഇവർ വിചാരിച്ചത് ഇതൊരു മുസ്ലിം കോസാണെന്നും ഈ മുസ്ലിം കോസിനനുസരിച്ച് ബാക്കിയുള്ളവരാരും മിണ്ടില്ല എന്നിവർ കരുതി. പക്ഷെ അതിനൊക്കെ ഉപരിയായി, ഇപ്പം നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന ആൾക്കാർ അവിടെ മതമില്ല. അപ്പം അവിടെ മതവൽക്കരിക്കപ്പെടാതെ പോയി ഈ വിദ്യാർത്ഥികൾ ഈ സമരത്തിനിറങ്ങുമ്പോൾ, അത് അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം മുസ്ലിം വേഷധാരികളായ കുറേ പേര് മാത്രം സമരത്തിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു ഇത് മുസ്ലിം കോസാണ് എന്ന് പറയാമായിരുന്നു. വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ അത് നടക്കില്ല. അപ്പോൾ അതും ഒരു ഇൻറ്റൻറ്റഡ് സ്ട്രാറ്റജിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് അടിച്ചമർത്തുമ്പം പിന്നെ ബാക്കിയുള്ളവർ മുസ്ലിംസ് തന്നെ ഇറങ്ങണമല്ലോ. ഇവരുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്, മുസ്ലിംസ് തന്നെ വഴിയിലിറങ്ങുക, സമരം ചെയ്യുക, ഇത് മുസ്ലിം കോസാക്കുക, എന്നിട്ട് എന്താ ചെയ്യുക, ഒരു ഏഴെട്ട് സംസ്ഥാനങ്ങൾ, ഇപ്പം നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഹിന്ദി കൗ ബെൽറ്റിലെ ഒരെട്ട് സംസ്ഥാനം, ഏഴെട്ട് സംസ്ഥാനങ്ങൾ മാത്രം മതി അവർക്ക് ഇന്ത്യ ഭരിക്കാൻ. നമ്മളിപ്പോൾ പ്രതിഷേധിക്കുന്നു, കേരളത്തിൽ പ്രതിഷേധിക്കുന്നു, ബംഗാൾ പ്രതിഷേധിക്കുന്നു, നിങ്ങൾ ഈ സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കൂ, ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഇവിടുന്ന് വലിയ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുണ്ടോ? ഒന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്നൊന്നുമില്ല. കർണാടകത്തിൽ നിന്ന് കുറച്ച് സീറ്റുകളുണ്ട്. അല്ല എങ്കിൽ ഈ ഒരുപാട് സീറ്റുകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം വർഗീയത കൂടുതൽ പറയുമ്പം ആ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ കൂടുതൽ അവർക്ക് അവരുടെ ആശയം കൊണ്ടുചെല്ലാൻ കഴിയുകയും പിന്നീട് കൂടുതൽ സീറ്റ് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. വളരെ പ്ലാൻഡ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പം ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ മനസ്സിൽ തീ കോരിയിടുന്ന കാര്യങ്ങളല്ലാതെ ഇത് പ്രശ്നമില്ല എന്ന് ഇവർ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്നുള്ള വിഷയം അവരൊരിക്കലും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അത് അഡ്രസ്സ് ചെയ്യാത്തത് ആ ഇൻസെക്യൂരിറ്റി അവരുടെ മനസ്സിലുണ്ടാകണം. അവർ ആ ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാർ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ പറയുകയും റോഡിലിറങ്ങുകയും ചെയ്യും. അങ്ങനെ റോഡിലിറങ്ങുക എന്നുള്ളത് സംഘപരിവാർ ശക്തികളുടെയും കൂടെ ഒരു ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ജെ പി മൂവ്മെൻറ്റിൻ്റെ കാലത്തും കണ്ടത്. പ്രതിഷേധങ്ങൾ ഉയർന്നു, പിന്നീട് ഭരണകൂടങ്ങൾ മാറുന്നു കണ്ടു. എനിക്ക് ഉറപ്പാണ് ജനം ഇത് തിരിച്ചറിയും. ഇതിനകത്തെ കപടത്തെക്കുറിച്ചും കാപട്യത്തെക്കുറിച്ചും തിരിച്ചറിയും തന്നെയാണ് എൻ്റെ ഒരു ധാരണ. തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വാചകം പറഞ്ഞു പോയുണ്ട്, ചോദിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സമാനമായിരുന്നു പാകിസ്ഥാനിലേക്ക് അടിച്ചു എന്നൊരു ഒരു വലിയ സംഭവം ഉണ്ടാക്കും. ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ അമേരിക്ക എടുക്കുകയാണെങ്കിൽ ട്രംപിനെ ഇമ്പീച്ച് ചെയ്യേണ്ട ഒരു സമയത്ത് ഇറാഖിലേക്ക് ഒരു സുലൈമാനി പോലെ അവരുടെ ഒരു വലിയ നേതാവിനെ അവർ കൊന്നു വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈ നേതാക്കളെല്ലാം നടപ്പാക്കുന്നത് ഒരു 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 സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് ജനങ്ങളിലെ ഒരു ദേശീയ ബോധത്തിൻ്റെ ഒരു, ട്രംപ് ആ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണ കൊലപാതക ശേഷം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് അമേരിക്കയുടെ ഫ്ലാഗാണ്. ദേശീയ ബോധം എന്താണ്? വളരെ വൈകാരികമാണ്, അതിനകത്ത് റാഷണലായിട്ടൊന്നുമില്ല. യുക്തി എന്ന് പറയുന്ന കാര്യങ്ങളെ മറയ്ക്കാൻ ദേശീയതയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. ഇപ്പം ദേശീയത മോശം കാര്യമായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും മനുഷ്യന് വേണ്ടത് ദേശീയതയാണോ രാജ്യസ്നേഹമാണോ? പാട്രിയോട്ടിസം ആൻഡ് നാഷണലിസം രണ്ടും രണ്ടാണ്. എനിക്ക് എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹമാണ് പാട്രിയോട്ടിസം എങ്കിൽ എൻ്റെ ദേശം ഏതാണ്ട് വലുതാണെന്നൊരു തോന്നലും കൂടെ ഉണ്ട് ദേശീയതയ്ക്കകത്ത്. അപ്പോൾ എനിക്ക്, ഞാൻ ദേശീയത ഉള്ള കുറച്ചുള്ള ഒരാളാണ്, എനിക്ക് രാജ്യസ്നേഹം ഉള്ള ഒരാളാണ്. അപ്പം ദേശീയതയുടെ കുഴപ്പം അതൊരു വികാരമാണ്, ഒരു വലിയ വികാരമാണ്. ആ വികാരത്തിൻ്റെ മുന്നിൽ പല വിവേകങ്ങളും ഇല്ലാതായി പോകും. വളരെ വിവേകപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, 5% താഴെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ആൾക്കാരുടെ ജോലി പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിനൊക്കെ ഒരല്പം ബുദ്ധി ഉപയോഗിക്കണം, അത് വൈകാരികപരമായി കാണുന്ന കാര്യമല്ല. അപ്പോൾ ആ വൈകാരികപരമായി ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പം നിങ്ങൾക്ക് വികാരപരമായ അല്ല വിവേചനത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയത്തെ റദ്ദാക്കി കളയാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതും ഫാസിസത്തിൻ്റെ വേറൊരു രൂപമാണ്. ജർമ്മനി എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് ഉയർത്തി ഒരു ആര്യൻ ബ്ലഡിന് ഒരു വലിയ സവിശേഷതയുണ്ട് എന്ന് വിളിച്ചു കൂവിയ ജർമ്മനിയിൽ
ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പം അതിന് വേറൊരു രീതിയിൽ ഉള്ള വികാര പ്രകടനമാണെന്നുള്ളതാണ്. ഇവിടെ നടക്കുന്നത് പാകിസ്ഥാനെ കുറിച്ച് പറയും. ഇപ്പോൾ പാകിസ്ഥാൻ നമ്മളുടെ ശത്രു രാജ്യമാണ്, എനിമി സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് അവരുമായിട്ട് എല്ലാ ദിവസവും കലഹിച്ചുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ കലഹം ഉയർത്തിക്കൊണ്ട് വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളെ മാറ്റി വെക്കാൻ കഴിയില്ല. ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ അന്നം കഴിക്കാൻ ഇല്ലാത്ത ആൾക്കാർക്ക് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ എല്ലാ ദിവസവും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധ ഭീതിയിൽ താമസിക്കാനും അല്ലെങ്കിൽ യുദ്ധഭീതി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനും പാകിസ്ഥാനെ അടിച്ചമർത്താൻ ഇന്ത്യയിൽ ഒരു സ്ട്രോങ് നേതാവ് വേണമെന്നും അത് മോഡിജിക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള പൊതുബോധം വളർത്താൻ അത് സഹായിക്കുമായിരിക്കും. പക്ഷേ യുക്തിപരമായി ചിന്തിക്കുന്ന ആൾ മോഡിജി, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കൂ, മോഡിജി കഴിഞ്ഞ 5 വർഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടി എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. 99% പേർക്കും ഒന്നും കിട്ടിയിട്ടില്ല. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, 90% പേർക്കോ ആൾക്കാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അന്നാ പറയാൻ എതിർത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. പേഴ്സണൽ ബെനിഫിറ്റ് എന്തുണ്ടായിട്ടുണ്ട്? ഡിമോണിറ്റൈസേഷൻ വഴി ഒരു ക്യൂവിൽ നിന്നല്ലാതെ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ നല്ലതാണ് പുൽവാമ പോലുള്ള അറ്റാക്ക് വരും, അല്ലെങ്കിൽ പൈൻ മരങ്ങളെ നമ്മൾ വീണ്ടും ടാർഗറ്റ് ചെയ്യും ഇതൊക്കെ. പക്ഷേ നമ്മൾ പ്രതിഷേധിക്കുമ്പം പ്രതികരിക്കുമ്പം നമ്മൾ രാജ്യസ്നേഹികളല്ല എന്ന് സ്റ്റാമ്പ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭാവമുള്ള ഒരാളാണ്. ആ അനുഭാവമുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞാൽ ഞാനതിനെ പൂർണ്ണമായും റദ്ദാക്കുകയോ അദ്ദേഹം രാജ്യവിരുദ്ധനാണെന്നോ ഞാൻ പറയില്ല. അദ്ദേഹം എന്നോടും അത് പറയില്ല. പക്ഷേ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പിക്കാരനെതിരെയോ ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾക്കെതിരെയോ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ നമ്മളെ രാജ്യവിരുദ്ധനാകും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വേറെ ആരും വേറെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇവിടെ മറ്റുള്ളൊരാൾ രാജ്യവിരുദ്ധനാന്ന് പറയത്തില്ല, അല്ലെങ്കിൽ ദേശവിരുദ്ധനാന്ന് പറയത്തില്ല. അത് അവരുടെ പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ്. അതിൽ നമ്മൾ വീഴാനും പാടില്ല. കാര്യം നമ്മൾ രാജ്യവിരുദ്ധനോ അല്ലെങ്കിൽ ദേശവിരുദ്ധനോ അല്ല എന്നുള്ള ബോധ്യം നമുക്കാണല്ലോ ആദ്യം വരേണ്ടത്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ മോഡി ട്രംപ് കൂട്ടുകെട്ടൊരു ഒരു ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം വലതുപക്ഷ രാഷ്ട്രീയം എപ്പോഴും ഒരുമിച്ച് നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കും. പക്ഷെ അവരുടെ മെയിൻ കാര്യം എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ട്രംപ് ഇസ് എ ബിസിനസ് മാൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലോസ് വരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യില്ല. ഇന്ത്യൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നൊന്നും കാരണമുണ്ട്. കാര്യം അമേരിക്ക ഒരു സെക്യൂർഡ് അലൈ ആയിട്ട് എനിക്ക് എപ്പോഴും ഒരിക്കലും തോന്നിയിട്ടില്ല. നമുക്ക് റഷ്യൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നതാണ്. റഷ്യ നമ്മളുടെ മോശം സാഹചര്യത്തിലും സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള അലൈയാണ്. അതുപോലല്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ അലൈ. അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഒരു പ്രോഡക്റ്റാണ്. ആ രാഷ്ട്രം തന്നെ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ട്രംപ് എന്നോ ഒബാമ എന്നോ ബുഷ് എന്നോ ഉള്ളതല്ല, ആ രാജ്യം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എപ്പോഴും ആഗോളീകരിച്ച സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള അവരുടെ നേട്ടങ്ങളായിരിക്കാം. അവിടെ അവരുടെ നേട്ടം നോക്കും. അതിനകത്ത് മോഡിജി വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാര്യം മോഡിജി അധികാരത്തിലെത്തി കഴിഞ്ഞ ഉടനെ മോഡിജിക്ക് ഉണ്ടായിരുന്ന വിസ റെസ്ട്രിക്ഷൻസ് അവർ മാറ്റി. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1,35,00,000 ആൾക്കാരിൽ മേളിൽ താമസിക്കുന്ന ഒരു വലിയ മാർക്കറ്റാണ്. എന്താണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ കൺസംപ്ഷനാണ്. നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ ആൾക്കാർ വേണം. ഏറ്റവും കൂടുതൽ രാജ്യത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നിടത്തേക്ക് പ്രോഡക്റ്റുമായിട്ട് വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്ത്യ പലരും വെറുപ്പിക്കാത്തത്. അല്ലാതെ ഇപ്പം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സർട്ടിലായിട്ട് പലരും കാര്യങ്ങൾ പറഞ്ഞുപോയി. ഇതേ സ്ഥാനത്ത് ഈ നടത്തിയതൊരു മുസ്ലിം ദേശരാഷ്ട്രമായിരുന്നു എങ്കിൽ ഇതിനെക്കാട്ടിലും വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ പലയിടത്തു നിന്നും വന്നേനെ. ഇന്ത്യയിൽ അത് പറയാത്തതിന് കാരണം ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ടാണ്. അതായത് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, രണ്ടാമത് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ അതിരൂക്ഷം, പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ 112 സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. ഇത്തരം കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങളുടെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഈ ഇത്തരം ഒരു സംഭവങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? അതും ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് മാത്രവുമല്ല, കാരണം ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ ഒരു ബ്രാഞ്ചാണല്ലോ ഈ ബി ജെ പി. അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ ബി ജെ പി. ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ്? സാംസ്കാരിക ദേശീയതയാണ്. സാംസ്കാരിക ദേശീയത എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ഹിന്ദു ദേശീയതയാണ്. കാര്യം അവർ സംസ്കാരമായി ഉൾക്കൊള്ളുന്നത് ഹിന്ദു മതത്തിൻ്റെ മൂല്യങ്ങളാണ്. ഇപ്പം ബുദ്ധിസ്റ്റ് മൂല്യങ്ങൾ ആയ നോൺ വയലൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ഉൾക്കൊണ്ടിട്ടില്ല. അല്ല ജൈനമതത്തിൻ്റെ പീസ് അറ്റ്മോസ്ഫിയറുള്ള കാര്യങ്ങളുണ്ട്, അതൊന്നും അവർ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ദേശീയത കൾച്ചറൽ നാഷണലിസം എന്നതിൻ്റെ പേരിൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക. ആർ എസ് എസ് കൊണ്ട് രൂപീകരിച്ചിട്ട് ഇപ്പോൾ 100 വർഷമാകുമ്പോൾ 2025 ആകുമ്പം 100 വർഷമാകും.
അപ്പം 200 വർഷം കൊണ്ട് അവർക്കൊരു ഒരു കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറയണമല്ലോ. ഈ രാഷ്ട്രത്തിലെ ഹിന്ദു രാഷ്ട്രമാക്കാനായിട്ട് എത്രത്തോളം മൂവ് ചെയ്തു എന്ന് കാണി ഒരു ശ്രമവും കൂടെ ഉണ്ട്. അതിൻ്റെ ഭാഗം കൂടാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞത് പോയിന്റ് പൂർണ്ണമായും തെറ്റല്ല. കാരണം നമ്മളുടെ മനസ്സിൽ നേരത്തെ അത് നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു, നമ്മളുടെ മനസ്സിൽ ഈ ഡിബേറ്റുകളൊന്നും നമ്മൾ റാഷണലി ചിന്തിക്കാതെ ഡൈവേർട്ട് ചെയ്തിടാനുള്ള ശ്രമം പൂർണ്ണമായും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കുന്ന പ്രോസസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. ആ അജണ്ട ഹിന്ദു ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലങ്ങൾ എടുത്തു നോക്കൂ. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ആ സമയത്ത് ഉയർന്നു വന്ന ഒരു വികാരമാണ്. ആ ദേശീയത എപ്പോഴും ബഹുസ്വരമായിരുന്നു. എല്ലാ മതസ്ഥരും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എയ്ത്തിസ്റ്റുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, മതം മാത്രമല്ല മതമില്ലാത്തവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് അതിനെ ബഹുസ്വരമാണെന്ന് പറയുന്നത്. പക്ഷേ ആ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ആ ദേശീയതയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് മാറ്റുക, ഇന്ത്യൻ നാഷണലിസത്തെ ഹിന്ദു നാഷണലിസമാക്കി ഹിന്ദു ദേശരാഷ്ട്രം ഉണ്ടാക്കാനുള്ള സിമ്പിൾ ശ്രമമാണിത്. അതാണ് എപ്പോഴും RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവരെപ്പോഴും മുസ്ലിങ്ങളെ അപ്പുറത്ത് നിർത്തുന്നത്. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ അപ്പുറത്ത് നിർത്തുന്നത്? നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ. ഒരു എനിമി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരൂ. ഹിന്ദുവിന് വളരാൻ പറ്റുന്ന, ഹിന്ദു ദേശീയതയ്ക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് മുസ്ലിം ആണെന്ന് പറയുന്ന ആ മതം തന്നെയാണ്. ആ മുസ്ലിം ഇൻവേഡേഴ്സാണെന്ന് പറയുന്നു, പുറത്തുനിന്ന് വന്നവരാന്ന് പറയുന്നു, അവർ നമ്മളെ നശിപ്പിച്ചവരാന്ന് പറയുന്നു, ഇവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സംസ്കാരം ഇതിലും നന്നായി എന്ന് പറയുന്നു, ബ്രിട്ടീഷുകാരിവിടെ വരാനുണ്ടായിരുന്ന കാരണം പോലും ഇവർ ഭരിച്ചതുകൊണ്ടാണെന്ന് പറയുന്നു. ഇങ്ങനെ പറയുമ്പം അപ്പുറത്ത് നിർത്താൻ ഒരാളെ നമുക്ക് കാണുക. അപ്പുറത്ത് നിർത്താൻ കിട്ടുമ്പം പോളറൈസ് ചെയ്യും. ഹിന്ദു എന്ന് പറയുന്ന വികാരം വളരണമെങ്കിൽ അപ്പുറത്ത് വേറെന്തെങ്കിലും വേണം, അത് മുസ്ലിമോ എന്തെങ്കിലും വേണം. അതിന് ഏറ്റവും നല്ലത് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണ്. ആ മുസ്ലിം വികാരം അഴിച്ചുവിടുക, ആ മുസ്ലിങ്ങൾക്ക് എതിര് പറയുക എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കും. അതാണ് ഇവിടെ ശ്രമിക്കുന്നത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിലും ശ്രമിച്ചത് അതുതന്നെയാണ്, പൂർണ്ണമായിട്ടും അതുതന്നെയാണ്. കാര്യം അല്ല എങ്കിൽ നിങ്ങൾ പറയുന്ന 19 ലക്ഷം മനുഷ്യരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് NRCയിലെ 19 ലക്ഷം പേരിൽ ബാക്കി വരുന്നത് 5 ലക്ഷം പേർക്കോ 4 ലക്ഷം പേർക്കോ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാതെ പോകുന്നുള്ളൂ. കാര്യം അത് മുസ്ലിങ്ങളാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വരുമ്പം NRCയിലുള്ള അത്രയും ഹിന്ദുക്കൾക്കും കിട്ടും, ബാക്കിയുള്ള അവരെ മാത്രം ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. എല്ലാവരും ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് നിയമവിരുദ്ധമായി ഇന്ത്യ വന്നവരാണ്. അപ്പം നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് വന്നവർ മുസ്ലിമാണെങ്കിൽ നമ്മൾ വേറൊരു ട്രീറ്റ്മെൻറ്റും, ഹിന്ദുവാണെങ്കിൽ വേറൊരു ട്രീറ്റ്മെൻറ്റും എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രം ഇന്ന് വരെ നിലനിന്നിരിക്കുന്ന മൂല്യം അത് മതനിരപേക്ഷമാണ്. നമ്മളൊരാൾക്ക് പൗരത്വം കൊടുക്കുന്നത് ഒരിക്കലും മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പം മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം കൊടുക്കുന്ന രീതി, അത് ഇവർ പറയുന്ന കാരണം എന്താ? ഇവിടെ ഉള്ളതെല്ലാം മുസ്ലിങ്ങളെല്ലാം മെജോറിറ്റിയാണ് എന്നാണ് പറയുന്നത്. മെജോറിറ്റി സ്റ്റേറ്റാണ്, ഇസ്ലാമിക് സ്റ്റേറ്റാണ്. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ, അഹമ്മദിയ എടുത്തു നോക്കൂ, പാകിസ്ഥാനിലെ അഹമ്മദിയ വിഭാഗം, ഷിയ വിഭാഗം, ഇവരൊക്കെ പെർസിക്യൂട്ടഡാണ്. പിന്നെ അതൊക്കെ മാത്രം, അതൊക്കെ വിട്ടേക്കുക. കമ്മ്യൂണിസ്റ്റുകാരെ എടുത്തു നോക്കൂ നിങ്ങൾ, പാകിസ്ഥാനി കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അവരെ ഈ മതരാഷ്ട്രം അവരെ അടിച്ചമർത്തുന്നുണ്ട്. അപ്പം പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന റെഫ്യൂജീസ് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം വരുന്നവരല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരായ ഒരു മുസ്ലിം, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്നിരിക്കട്ടെ, ഞാനൊരു മുസ്ലിമാണെന്നിരിക്കട്ടെ, ഞാനൊരു പാകിസ്ഥാനിയാണെന്നിരിക്കട്ടെ, എന്നെ അവിടുത്തെ മതരാഷ്ട്രം അടിച്ചമർത്തുന്നുണ്ട്, ഞാനൊരു അഭയാർത്ഥിയായി ഇന്ത്യയിൽ വരുമ്പം നിനക്ക് തരാൻ പറ്റില്ല എന്നവിടെ പറയുന്നു. അത് വിവേചനമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അതിന് ഒരുപാട് പേര് എക്സ്ക്യൂസ് പറയുന്നു, നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പോളിസിയാണ് അത് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും മാത്രം എടുത്തത്. രാഷ്ട്രത്തിൻ്റെ പോളിസി ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല. രാഷ്ട്രത്തിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനാണ്, അത് ഭരണഘടനയ്ക്ക് കീഴിൽ തന്നെ നിൽക്കുന്നതാണെന്നും ഭരണഘടന വിരുദ്ധമാകാൻ പറ്റില്ല. അപ്പം സെക്യുലർ അല്ലാത്തൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ ഈ രാഷ്ട്രത്തിൻ്റെ പോളിസി മേക്കേഴ്സിന് അധികാരമില്ല എന്നുള്ള പ്രൈമറി പ്രപ്പോസിഷനാണ് അവിടെ വെക്കാനുള്ളത്. അതിനെതിരെ പറയുമ്പം ഇത് നമ്മുടെ പോളിസിയാണ് എന്ന് ഇവർ ശക്തയുക്തം വാദിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു ലോജിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു നേരത്തെ പറഞ്ഞതിന് അടിസ്ഥാനപ്പെടുത്തി തന്നെ ചോദിക്കുകയാണ്, ഒരു തിടുക്കപ്പെട്ടാണ് ഇങ്ങനൊരു ബില്ല് രാജ്യസഭയിലും പാർലമെൻറ്റിലെല്ലാം അവതരിപ്പിച്ചതും പാസ്സാക്കിയെടുക്കുന്നത്? ഇത്ര വേഗതയിൽ എനിക്ക് തോന്നുന്നു ഒരു ബില്ല് പാസ്സായി വരുന്നതൊക്കെ വളരെ അപൂർവമായിട്ടാണ് തോന്നുന്നത്. അത് രാഷ്ട്രപതി പോലും ഒപ്പിടാൻ പോലും ഒരു കാലതാമസമില്ല, വളരെ തിടുക്കപ്പെട്ട് രണ്ട് സഭകളും പാസ്സാക്കുന്നു. സാധാരണ അങ്ങനെ ഒരു ബില്ലുകൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെ പാസ്സായി വരുന്നത്. ഇത്ര വേഗതയിൽ ഇപ്പോൾ എന്തായിരിക്കണം ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കേണ്ട ഒരു ആവശ്യകതമായിട്ട് തോന്നുന്നത്? രണ്ട് വശങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റീസ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നേ പിന്നെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരു സർക്കാരിൻ്റെ പ്രയോറിറ്റീസ് ഇങ്ങനെ ആകാൻ പാടില്ല. ആദ്യത്തെ പ്രയോറിറ്റി Article 370 അബ്രോഗേറ്റ് ചെയ്യുന്നത്. രണ്ട്, അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം. സുപ്രീംകോടതി വിധിയാണെങ്കിലും ഞങ്ങൾ ആകാശമുട്ടയുള്ള ഒരു അമ്പലവോടെ പണിയുമെന്നാണ് സർക്കാർ പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോൾ ഗുജറാത്തിലും രാജസ്ഥാനിലും കുട്ടികൾ
ഭക്ഷണമില്ലാതെയോ അല്ലെങ്കിൽ മരുന്ന് കിട്ടാതെയോ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ അയോധ്യയിലെ രാമക്ഷേത്രമാണോ ഇവിടെ ഇമ്പോർട്ടൻസ്? ആണോ എക്കണോമിക് ഗ്രോത്ത് 5% നിൽക്കുമ്പം അതിനെ 8% 9% ആക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രയോറിറ്റീസ് വേറെന്തോ ആണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, എപ്പോഴൊക്കെ ഒരു രാഷ്ട്രത്തിൽ രണ്ടാമത്തെ തവണ അധികാരത്തിലൊരു സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ BJP രണ്ടാം തവണയാണ് വന്നിരിക്കുന്നത്, ആൻറ്റി ഇൻകംബൻസി വളരെ ഹൈ ആയിരിക്കും. UPA 2 ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവർക്കെതിരെ പൊതുവികാരം അതിശക്തമായിരിക്കും. അതിനുള്ളിൽ പരമാവധി ഇവരുടെ കൾച്ചറൽ അജണ്ട, ഞാൻ ആദ്യം പറഞ്ഞ കൾച്ചറൽ അജണ്ട പരമാവധി നടപ്പാക്കുക. അവർക്ക് ഏതാണ്ട് ഉറപ്പാണ് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കിട്ടാതിരിക്കാം. പ്രതിപക്ഷം ശക്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രതിപക്ഷം വളരെ വീക്കാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പരമാവധി കൾച്ചറൽ അജണ്ട വളരെ ഷോർട്ട് സ്പാനിൽ തന്നെ പുഷ് ചെയ്യാനുള്ള ശ്രമമാണിത്. അതിൻ്റെ ഭാഗമാണ്. അതിന് അടുത്ത പ്രാവശ്യം അധികാരം കിട്ടാൻ ഇതൊരു നല്ല ഒരു സ്ട്രാറ്റജിയും കൂടാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ നയം എടുത്ത് നോക്കൂ. കോൺഗ്രസ് 2-3 പ്രതികരിച്ചിരിക്കുന്ന രീതി പഞ്ചാബിലൊരിടത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ വേറെ രീതിയിൽ, കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്, റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ അൺകോൺസ്റ്റിറ്റ്യൂഷനിലോ ആകട്ടെ, അതിപ്പം കേരളത്തിലത് പാസ്സാക്കിയല്ലോ. അപ്പോൾ അങ്ങനെ പാസ്സാക്കാനൊരു സ്കോപ്പ് ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യുന്നില്ല? അത് കുഴപ്പം. അവരെ ഇത്രയും നാളും കളിച്ചുകൊണ്ടിരുന്ന സോഫ്റ്റ് ഹിന്ദുത്വ വോട്ടുകൾ പോകും. അവരെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷമായിട്ടല്ല അവരതിനെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവർ ഈ രാഷ്ട്രം നേരിടുന്ന മതനിരപേക്ഷതയുടെ ഒരു പ്രശ്നത്തിനകത്ത് നിങ്ങൾ വീണ്ടും പൊളിറ്റിക്കൽ ഗെയിനാണ് നോക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന് വലിയ പ്രസക്തി ഉണ്ടാകത്തില്ല. കാരണം രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നുള്ള ബോധ്യം ഇതുവരെ പലർക്കും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അപ്പം ഇവിടെ കമ്മ്യൂണിസ്റ്റെന്നോ കോൺഗ്രസ്സെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു സമരം തന്നെ നടത്തണം. ഇപ്പം 4 കഴിയുമ്പോൾ ചിലപ്പം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് തന്നെ ചിലപ്പം മോഡിജിയുടെ സർക്കാർ അധികാരത്തിൽ വരുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് എതിരെയുള്ള ഒരു സമരം നമ്മളിപ്പം അതിൻ്റെ എന്തേലും കിട്ടേണ്ട അധികാരത്തിന് വേണ്ടി ഡൈല്യൂട്ട് ചെയ്യുന്നത് തെറ്റാണ്. അത് വിവേചനപൂർവ്വമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സമരം ഇന്ന് ചെയ്യേണ്ടത് ഇന്നത്തെ കോസിനാണ്. ഇന്നത്തെ കോസിനകത്ത് നമുക്ക് നീതിയുണ്ടോ, നമ്മൾ പറയുന്നത് ന്യായമുണ്ടോ എന്ന് നോക്കുക, അതിന് സമരം ചെയ്യുക. അല്ലാതെ നമുക്ക് 4 കഴിഞ്ഞ് എന്നോ വരാനിരിക്കുന്ന ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് അന്ന് നമുക്ക് അധികാരം കിട്ടുമോ എന്ന് പേടിച്ച്, അല്ലെങ്കിൽ അന്ന് നമുക്ക് അധികാരം കിട്ടുമോ എന്ന്, അന്ന് നമുക്ക് ഹിന്ദുക്കൾ അവിടുത്തെ വോട്ട് ചെയ്യുമോ എന്ന് പേടിച്ച് നമ്മൾ മാറി നിൽക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. സമരം ചെയ്യേണ്ടത് സമരം ചെയ്യുക. ഇതിപ്പം നമ്മളെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണെന്ന് ആൾക്കാർ കരുതും. അല്ല, അടുത്ത ക്രിസ്ത്യാനികളുണ്ട്, ഓരോരുത്തരെ പിടിക്കാൻ വേണമെങ്കിൽ. അത് മാത്രമല്ല, ഈ രാഷ്ട്രം നിന്നിരിക്കുന്ന മൂല്യത്തിന് നേരെ ഓപ്പോസിറ്റാണ്. 1893 ചിക്കാഗോ സ്പീച്ചിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, പെർസിക്യൂട്ട് ചെയ്യപ്പെട്ട റോമാ സാമ്രാജ്യത്തിലെ ആൾക്കാരെ നമ്മൾ സ്വീകരിക്കുന്നു, ഇസ്രായേലികളെ സ്വീകരിക്കുന്നു. ഇവരൊന്നും ഈ പറയുന്ന അടുത്ത് കിടക്കുന്ന ആൾക്കാരല്ല. അവിടെ നിന്നൊക്കെ സ്വീകരിച്ച സംസ്കാരമാണ് ഈ നാടിൻ്റെ. 1893 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഇല്ല. ഞാൻ പറഞ്ഞ 1950 ഭരണഘടന റിപ്പബ്ലിക് ആകുന്ന ഘട്ടത്തിലല്ല ഇന്ത്യ അഭയാർത്ഥികളെ ഉൾക്കൊണ്ടിട്ടുള്ളത്. അഭയാർത്ഥികളെ അതിനു മുമ്പും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് 1893 സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ സ്പീച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയോ ഭരണഘടനയോ അല്ലാതിരിക്കട്ടെ, ഈ രാഷ്ട്രം നിലനിന്നിരുന്ന മൂല്യത്തിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സന്യാസി അത് സ്വാമി വിവേകാനന്ദനാണ്. ഹിന്ദു സന്യാസി സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം പറഞ്ഞ വരികൾ മാത്രം കടമെടുത്താൽ നമുക്ക് ഇവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യരുത്. അപ്പം അക്സെപ്റ്റ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ഒരു മതസ്ഥരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കണം എന്ന് പറയുന്നത് സങ്കുചിത രാഷ്ട്രീയമാണ്. ഇങ്ങനെയുള്ള വിഷയത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം കാണാൻ പാടില്ല. ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിംസിനെ എടുക്കുക. റോഹിംഗ്യ മുസ്ലിംസ് ഒരുപാട് പേര് ജർമ്മനിയിലേക്കും യൂറോപ്പിലേക്കും പോകുന്നു. അവരെയൊക്കെ ജർമ്മനിക്കാരും യൂറോപ്യൻ പല നേഷൻ സ്റ്റേറ്റുകളും അംഗീകരിക്കുന്നു. ഇവരെന്നാ മോശക്കാരായിട്ടാണോ അവർ അംഗീകരിക്കുന്നത്? അല്ലല്ലോ, ജർമ്മനി നമ്മളെക്കാട്ടിലും മോശമാ അല്ല. അപ്പോൾ നമ്മൾ അതിനെ സങ്കുചിതമായി കാണാൻ പാടില്ല. ഈ രാഷ്ട്രം നിന്നിരുന്ന മൂല്യം ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള മറ്റ് ദേശരാഷ്ട്രങ്ങളുടെ ചിന്തയെ കൂടെ ബാധിക്കുന്നതാണ് ഈ ലെജിസ്ലേഷൻ. അതിന് പുറത്തു പോകണം. ഇവരെ ഒരു ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു കാരണവശാലും ആ ഈഗോ അല്ല മുന്നോട്ട് നീങ്ങേണ്ടത്, രാഷ്ട്രീയമല്ല മുന്നോട്ട് നീങ്ങേണ്ടത്, രാഷ്ട്രമാണ് മുന്നോട്ട് നീങ്ങേണ്ടതെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്.